മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുന്നു. എം സി കമറുദ്ദീൻ 7,923 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വമ്പിച്ച വലിയ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നു. ഇത് യു ഡി എഫ് കേന്ദ്രത്തിന് വലിയ ഒരു ആവേശമാണ്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, സംസ്ഥാന നേതാക്കളടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി രാപ്പകൽ മഞ്ചേശ്വരത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയം എന്നുള്ള ഒരു പ്രത്യേകതയും ഈ ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പി ബി അബ്ദുറസാഖ് കേവലം 89 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ അതിൽ നിന്ന് എത്രയോ മടങ്ങ് അധികം വോട്ട് മുസ്ലിം ലീഗിൻ്റെ പോലും പ്രതീക്ഷ മറികടന്നുകൊണ്ടുള്ള ഒരു വിജയമാണ് ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രത്തിന് പറയുന്നത്. അവർ സി പി എമ്മിന് വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം എന്നാണ് സി പി എം ഇതുവരെ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ സി പി എമ്മിന് 3-ാം സ്ഥാനത്ത് മാത്രം തുടരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വലിയ തോതിലുള്ള വോട്ട് വർദ്ധനവ് സി പി എം പ്രതീക്ഷിച്ചതുപോലെ മഞ്ചേശ്വരത്ത് നിന്നും ലഭിച്ചില്ല. രവീശ തന്ത്രി കുണ്ടാർ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും 2-ാം സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ മറികടക്കാനുള്ള സി പി എമ്മിൻ്റെ തന്ത്രം മഞ്ചേശ്വരത്തെ വോട്ടർമാർ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മണ്ഡലം, അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ മറ്റു നേതാക്കന്മാരടക്കം മഞ്ചേശ്വരത്ത് വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയിരുന്നു. മഞ്ചേശ്വരത്ത് എം ശങ്കറൈ എന്ന് പറയുന്ന ഒരു മതേതര ആളെ കൊണ്ടുവന്ന് പുതുമുഖത്തെ കൊണ്ടുവന്ന് വോട്ട് പിടിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും എൽ ഡി എഫ് നടത്തിയെങ്കിലും അത് കാര്യമായി വിജയിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുസ്ലിം ലീഗ് ഭയന്നത് പോലെയുള്ള ഒരു ചിത്രമായിരുന്നില്ല മഞ്ചേശ്വരത്ത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനകത്തുണ്ടായിരുന്ന വിഭാഗീയത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അത് തണിപ്പിക്കുകയും മറ്റുള്ള എല്ലാ രൂപത്തിലുള്ള പ്രവർത്തകരുടെ ഒരു സജ്ജീകരണം, സഹകരണം അത് ഉണ്ടാക്കിയെടുക്കാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് സാധിച്ചു. മഞ്ചേശ്വരത്ത് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അത് വളരെയധികം പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ്. എല്ലാ മാധ്യമങ്ങളും അതേ രൂപത്തിലാണത് പറയുന്നുള്ളതും. കാരണം മഞ്ചേശ്വരത്ത് ഇത്തവണ ബി ജെ പി വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആളുകളുടെ വ്യത്യാസം, സുരേന്ദ്രൻ അതിൽ നിന്ന് പിന്മാറി, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ശ്രീകാന്തിൻ്റെ പേരും വരാതിരുന്നത് ബി ജെ പിയിൽ ചെറിയ തോതിലുള്ള ഒരു ആശയ കുഴപ്പം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ രവീശ തന്ത്രി കുണ്ടാരിയെ ബി ജെ പി അത് അംഗീകരിക്കുകയും ബി ജെ പി അത്തരത്തിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ബി ജെ പിക്ക് മുന്നേറാനും മഞ്ചേശ്വരത്ത് സാധിച്ചില്ല. പുതിയ വോട്ടർമാരുടെ കടന്നുവരവാണ് മഞ്ചേശ്വരത്ത് ഇത്തവണ യു ഡി എഫിന് വലിയൊരു വിജയം സമ്മാനിച്ചത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം 10,000-ൽ പുതിയ വോട്ടർമാർ മഞ്ചേശ്വരത്ത് ഉണ്ടായിരിക്കുന്നു. അതിൽ 7,000-ൽ വോട്ടർമാർ ഇപ്പോൾ യു ഡി എഫിനെ പിന്തുണച്ചു എന്ന് തന്നെ പറയാം. കേവലം 300 ചിലവാനം വോട്ടുകൾ മാത്രം ാണ് ബി ജെ പിക്ക് അത്തരത്തിൽ പിടിക്കാനായത്. എന്നാൽ സി പി എം 4,000-ത്തോളം വോട്ടുകൾ അധികം പിടിക്കുകയും ചെയ്തിരിക്കുന്നു മഞ്ചേശ്വരത്ത്. അതാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഇപ്പോൾ പുറത്ത് പറയാൻ സാധിക്കുന്ന ഒരു ചിത്രം. Yeah.
ആ